നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ മഷ്റൂം, നമ്മൾ ആദ്യത്തെ മഷ്റൂം 5 ബെഡ് നമ്മൾ ഉണ്ടാക്കിയത് ഇട്ടിട്ട് ഇന്ന് 15 ദിവസം ആകുവാണ്. നമ്മൾ ഡിസംബർ 10 5 ബെഡ് ഇട്ടത്. കച്ചിക്കകത്താണ് നമ്മൾ ആദ്യത്തെ ബെഡ് തയ്യാറാക്കിയത്. അപ്പം നമ്മൾ അത് ഇട്ടിട്ട് ഇന്ന് 15 ദിവസം ആകുവാണ്. അപ്പം 15 ദിവസം ആയപ്പോഴത്തേക്കിനും അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ 18 ഇട്ട ബെഡാണ്. അപ്പം ഇതൊരു മറ്റേത് ഇപ്പം നമ്മൾ 15 ദിവസം ആയതാണ്. അപ്പം അത് എത്രത്തോളം ആയെന്ന് നോക്കാം. അതിനുശേഷം വേണം ഇതിനെയൊക്കെ നമുക്ക് പുറത്തേക്ക് മാറ്റാനായിട്ട്. ഇതിപ്പോൾ ഡാർക്ക് റൂമാണ്. അപ്പം നമുക്ക് ഇതിനെ പുറത്തേക്ക് മാറ്റണം. ഇപ്പം 15 ദിവസമായ ബെഡ് ഇതാണ്. 15 ദിവസമായ ബെഡ്. അപ്പം ഇതിൽ ഇപ്പം നമ്മൾ ഇത്ത കച്ചിക്കകത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്തുനിന്ന് ഈ വെളുത്ത് ഇങ്ങനെ കാണുന്നതൊക്കെ മൈസീലിയോ എന്ന് പറയും. അതിൽ നിന്നാണ് കൂണുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ബെഡിലേക്ക് പടർന്നിട്ടില്ല. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ പടർന്നതിന് ശേഷം വേണം നമ്മൾ ഇത് പുറത്തേക്ക് മാറ്റാനായിട്ട്. ഇപ്പം 5 ബെഡാണ് നമ്മൾ 10 ചെയ്ത ബെഡാണിത്. അപ്പം ഇത് എല്ലാത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ മൈസീലിയം വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിനൊരു കുറച്ച് ദിവസം കൂടി, ഒരു 3 ദിവസം കൂടി നോക്കിയിട്ട് പുറത്തേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും പറയുന്നത് യൂട്യൂബിലെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിൽ നിന്നൊക്കെ എല്ലാവരും പറയുന്നത് ഇതിങ്ങനെ കംപ്ലീറ്റ് വൈറ്റ് ഉണ്ട്, ഈ ഒരു ഭാഗത്തിങ്ങനെ വൈറ്റ് വന്നിട്ടുണ്ട്. അപ്പം എല്ലാ ഭാഗത്തും അതങ്ങനെ വന്നിട്ടില്ല. അപ്പം ഇവിടെയൊന്നും വന്നിട്ടില്ല. അപ്പം എല്ലായിടത്തും അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ മാറ്റാനായിട്ട് ഇതിങ്ങനെ വന്നിട്ടില്ല. ഇത് നമ്മൾ അത് കഴിഞ്ഞ് ഇട്ട ബെഡാണ്. ഇതൊക്കെ ചെറുതായിട്ടായി വരുന്നതേ ഉള്ളൂ. നമ്മളതിന് ശേഷം ഇട്ട ബെഡാണ് ഇതൊക്കെ. ഇതിലൊക്കെ ഡേറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് 18 ഇട്ട ബെഡാണ്. 18 ഇട്ടാണ്. അപ്പം ഇത് നമ്മൾ ഇന്നലെ ചെയ്ത ബെഡാണ്. അതായത് നമ്മൾ 24 ചെയ്ത ബെഡാണ്. ഇത് നമ്മൾ കച്ചിക്കകത്ത് അല്ല അറക്കപ്പടിക്കകത്താണ് ചെയ്തത്. കാരണം ഇത് നമ്മൾ കച്ചിക്കകത്ത് ചെയ്തപ്പോഴത്തേന് കച്ചിയുടെ നനവ് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടോയെന്ന് തോന്നുന്നു. അപ്പം അത് കാരണം ചില ബെഡിൻ്റെയൊക്കെ അടിഭാഗത്ത് കുടല് വെള്ളം ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ അത് ഇനി കച്ചിക്കകത്ത് തന്നെ ചെയ്താൽ കേടായി പോകുക എന്നുള്ളൊരിത് കാരണം പലരും പറഞ്ഞു ഇതുപോലെ അറക്കപ്പൊടി, റബ്ബറിൻ്റെ അറക്കപ്പൊടിക്കകത്ത് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നമുക്ക് പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് പഠിക്കുന്നവർക്കൊക്കെ ഇത് അറക്കപ്പൊടിയിൽ ചെയ്യുന്നതാണ് ഒന്നുകൂടെ സൗകര്യം, എളുപ്പമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം നമ്മൾ ഇതിപ്പോൾ അറക്കപ്പൊടിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ചെറിയ ബെഡായിട്ടാണ്, അതായത് ഒരു കവറും കൊണ്ട് 2 വിത്താണ് നമ്മൾ ഇതുപോലെ 2 ബെഡാണ് ഇതുപോലത്തെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ അറക്കപ്പൊടിയുടെ ഇതും കൊണ്ട് നമ്മൾ ഒരു പാക്കറ്റിനകത്തുനിന്ന് 4 ബെഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും ഇനിയിപ്പം നമ്മളിതൊരു 15-18 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഇതും നോക്കിയിട്ട് വേണം മാറ്റാനായിട്ട്. അപ്പം ഇതിനകത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം നനവ് വന്നിട്ടുണ്ട്. ഒരുപാട് നനവ് കൂടിപ്പോയാലും ഇത് ചീഞ്ഞു പോകും, അതുപോലെ കച്ചി ഇങ്ങനെ കറുത്ത് അഴുകി വരും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകാനായിട്ട് പാടില്ല. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഇത് ചെയ്തതായതുകൊണ്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ടല്ല അടുത്തത് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ റിസൾട്ടൊക്കെ ആകണമെങ്കിൽ നമ്മളൊരു 20 ദിവസത്തെ കൂടുതലെടുക്കും. അപ്പം നമ്മൾ അടുത്ത മഷ്റൂമിന് ഓർഡർ ചെയ്തിട്ടുണ്ട് കുമരകത്തെ കാർഷിക ഭവനിൽ നിന്നാണ്. അപ്പം അത് നമ്മൾ ബുധനാഴ്ച ചെല്ലാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് അതിന് ശേഷം വേണം ചെല്ലാനായിട്ട്. അപ്പം ബുക്ക് ചെയ്തിട്ടുണ്ട് ബുധനാഴ്ച ചെല്ലാനാണ് പറഞ്ഞ്. ഇന്ന് ക്രിസ്തുമസിൻ്റെ അവധിയൊക്കെ ആയതുകൊണ്ട് ബുധനാഴ്ച ചെല്ലാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ബുധനാഴ്ച പോയിട്ട് അതെടുക്കാൻ പോകുന്നുണ്ട്. അപ്പം അവിടെ പോകുന്നതിൻ്റെ വീഡിയോയും ഒക്കെ ഞാൻ ഇടാം. അപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ അവിടുത്തെ ആ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ നമുക്ക് അവിടുത്തെ ക്ലാസ്സൊക്കെ ഉണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഇതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പം നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യം കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇനി ഓരോ മാസത്തിൽ ഒരു തവണയാണ് അവിടെ ക്ലാസ് കൊടുക്കുന്നത്. അപ്പം അതിനി ആകുമ്പോൾ അവർ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വിളിച്ച് ഇടയ്ക്കൊന്ന് വിളിച്ച് അവരോട് അന്വേഷിക്കണം. അപ്പോൾ അവരത് പറയും ക്ലാസ് എപ്പോഴൊക്കെ ഉള്ളതെന്ന്. പിന്നെ റൂമിൻ്റെ ടെമ്പറേച്ചർ 24 to 25 ആണ് ടെമ്പറേച്ചർ വേണ്ടത്. ഹ്യൂമിഡിറ്റി പറയുന്നത് 80 to 90 വരെ വേണം. പക്ഷെ നമ്മുടെ റൂമിൽ ഡാർക്ക് റൂമിനകത്ത് ഹ്യൂമിഡിറ്റി 83 വരെയുണ്ട്. ഞാനിപ്പോൾ നോക്കിയപ്പം ടെമ്പറേച്ചർ 32 ആണ്.
പക്ഷെ പുറത്ത് ഡാർക്ക് റൂമിന്റെ വെളിയിൽ ഹ്യൂമിഡിറ്റി ഇത്രയാണ് കാണിക്കുന്നത്. ഇത് ഈ ഹ്യൂമിഡിറ്റി നോക്കുന്ന ഈ ഇത് മെഷീനെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം ഇതും കൂടെ നമുക്ക് വേണം. അതനുസരിച്ച് നമ്മൾ റൂമൊക്കെ നനച്ചു കൊടുക്കണം. ഈ ബെഡ് വെളിയിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയെങ്കിൽ മാത്രമുള്ളൂ കൂണ് വിരികയുള്ളൂ, അത് കേടാകാതൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് ഇത്രയേ അറിയുള്ളൂ, ടെമ്പറേച്ചർ 24, 25, 28 വരെ. പിന്നെ ഹ്യൂമിഡിറ്റി പറയുന്നത് 80 to 90 വരെ ആകാമെന്നാണ് പറഞ്ഞത്. ഇപ്പം കുറവാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഇവിടെ ഈ ഇവിടെ കുറച്ച് ഇതുണ്ട്, ഇതുപോലെ ഇങ്ങനെ ചാക്കൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പഴയ ക്ലോത്തൊക്കെ എടുത്തിട്ട് ഇതുപോലെ നനച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചാക്ക ഇതുപോലെ കൊടുത്തിട്ടുണ്ട് തണുപ്പ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്ത ദിവസം നമ്മൾ കുമരകത്ത് കാർഷിക ഭവനിൽ പിത്തെടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് തരാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമ്മുടെ ഈ 15 ദിവസം ആയപ്പോഴുള്ള കൂണിൻ്റെ ബെഡിൻ്റെ റിസൾട്ട്. അപ്പം അടുത്ത ദിവസങ്ങളിൽ എന്താകും എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.